നമുക്ക് 24ന്റെ മറ്റൊരു എക്സ്ക്ലൂസീവ് പ്രേക്ഷകരെ തേടിയെത്തുന്നു. കേരള കോൺഗ്രസിലെ തർക്കം മുതലെടുക്കാൻ ഉറച്ച ബി ജെ പി വാതിലുകൾ തുറന്നിട്ടിരിക്കുന്നെന്ന് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു. ഇരു മുന്നണികളും കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിന് യോജിച്ചതല്ല. പാലയിൽ മാത്രം ബി ജെ പിക്ക് 25,000 ഉറച്ച വോട്ടുണ്ട്. മൂവാറ്റുപുഴയിൽ ബി ജെ പി പിന്തുണയോടെ പി സി തോമസ് ജയിച്ച മുൻ അനുഭവമുണ്ടെന്നും കെ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷൻ 24നോട് അല്പം മുമ്പ് പറഞ്ഞു. 24 എക്സ്ക്ലൂസീവ്. ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ഈ രണ്ട് മുന്നണികളുമായിട്ടും യോജിച്ചു പോയതിൻ്റെയും യോജിച്ചു നിന്നതിൻ്റെയും തിക്ത ഫലങ്ങൾ നന്നായി മനസ്സിലാക്കുന്നവരാണ് കേരള കോൺഗ്രസിലെ ഇരുവിഭാഗവും. അതുകൊണ്ട് കേരള കോൺഗ്രസിലെ ഏതെങ്കിലും ഒരു വിഭാഗം ഒരു മുന്നണി മാറ്റത്തിലൂടെ എന്തെങ്കിലും നേടിക്കളയാമെന്ന് വിചാരിക്കുന്നതിൽ യുക്തിയില്ല എന്നുള്ളതാണ് സത്യം. ഭാരതീയ ജനതാ പാർട്ടി എപ്പോഴും ഇക്കാര്യത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് കാത്തിരുന്ന് കാണാം. കെ സുരേന്ദ്രനുമായി അല്പം മുമ്പ് സംസാരിച്ച ഞങ്ങളുടെ തിരുവനന്തപുരത്തെ ബ്യൂറോ മേധാവി ബി ദിലീപ് കുമാർ നമുക്കുമായി ഈ തത്സമയത്തിൽ ചേരുന്നു. ദിലീപ് കുമാർ, കെ സുരേന്ദ്രൻ്റെ ശരീരഭാഷ ശ്രദ്ധിക്കുമ്പോൾ അദ്ദേഹത്തിന് വല്ലാത്ത ഒരു ആത്മവിശ്വാസമുണ്ടെന്ന് തോന്നുന്നു. വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണ്, പക്ഷേ പാദപതനങ്ങൾ കേട്ടു തുടങ്ങിയോ? എസ് കെ എൻ കലങ്ങിമറിയുന്ന കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തെ ഒപ്പം നിർത്താനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ സംസ്ഥാന ബി ജെ പി നേതൃത്വം. പക്ഷേ അവർ ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നില്ല. കെ സുരേന്ദ്രൻ തന്നെ പറഞ്ഞത് വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണ് എന്നാണ്. ബി ജെ പിയുമായി ചേരുന്നതിന് വേണ്ടി കേരള കോൺഗ്രസിലെ ഏതു പാർട്ടിക്കും തടസ്സമില്ല. അത്തരത്തിൽ കേരള കോൺഗ്രസിനെ ബി ജെ പി സഖ്യത്തോടൊപ്പം നിർത്താനുള്ള ശ്രമങ്ങളാണ് സംസ്ഥാന ബി ജെ പി നേതൃത്വം തുറന്നിട്ടിരിക്കുന്നത്. ഇത് സംബന്ധിച്ച ചർച്ചകൾക്ക് വരും ദിവസങ്ങളിൽ തുടക്കം കുറിക്കുമെന്നാണ് നമുക്ക് അറിയാനാകുന്നത്. കെ സുരേന്ദ്രനുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം നേരത്തെ ഉണ്ടായിരുന്ന ചില മുൻ അനുഭവങ്ങൾ കൂടി, പി സി തോമസ് വാജ്പേയി മന്ത്രിസഭയിൽ അംഗമായിരുന്നു, മൂവാറ്റുപുഴയിൽ പി സി തോമസ് ബി ജെ പി പിന്തുണയോടുകൂടി മത്സരിച്ച് ജയിച്ച മുൻ അനുഭവമുണ്ട്, ഇപ്പോൾ ക്രൈസ്തവർക്കിടയിൽ നരേന്ദ്രമോദിയെക്കുറിച്ചുള്ള ചിന്തകൾ മാറി വരികയാണ്, ഈ നിലയിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ കൂടി അദ്ദേഹം നടത്തിയിട്ടുണ്ട്. കേരള കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തിന് ഒട്ടും യോജിച്ചതല്ല ഇടതു വലതു മുന്നണികളുടെ ഇപ്പോഴത്തെ നയസമീപനങ്ങൾ. കർഷക താല്പര്യം ഉയർത്തിപ്പിടിക്കുന്നതിൽ ഈ മുന്നണികൾ പരാജയപ്പെട്ടു എന്നും സുരേന്ദ്രൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസിലെ ഒരു വിഭാഗത്തെ, നമുക്കറിയാനാകുന്നത് ജോസ് കെ മാണി വിഭാഗത്തെ അടർത്തിയെടുക്കാനുള്ള നീക്കം വളരെ സജീവമായി തന്നെ ബി ജെ പി നേതൃത്വം നടത്തുമെന്നാണ്. ജോസ് കെ മാണിക്ക് കേന്ദ്രമന്ത്രി സ്ഥാനം വാഗ്ദാനം ചെയ്യുക, അതോടൊപ്പം തന്നെ നിയമസഭാ മണ്ഡലങ്ങളിൽ പ്രത്യേകിച്ച് കെ സുരേന്ദ്രൻ ഇപ്പോൾ 24നോട് പറഞ്ഞത് പാല മണ്ഡലത്തിൻ്റെ കാര്യം തന്നെ. പാലായിൽ 25,000 ഉറച്ച വോട്ട് ബി ജെ പിക്കുണ്ട്. ഈ നിലയിൽ ബി ജെ പിയുടെ വോട്ടും അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസിൻ്റെ വോട്ടുകളും കൂടി സമാഹരിക്കാനായാൽ കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തിന് പല മണ്ഡലങ്ങളിലും വിജയം ഉറപ്പാണ് എന്ന സൂചന കൂടിയാണ് കെ സുരേന്ദ്രൻ നൽകുന്നത്. ജോസ് കെ മാണി വിഭാഗത്തെ പ്രധാനമായും ഉന്നമിട്ടുകൊണ്ട് ബി ജെ പി സംസ്ഥാന നേതൃത്വം ഈ ജോസ് കെ മാണി വിഭാഗത്തെ ബി ജെ പിക്കൊപ്പം നിർത്തുന്നതിനുള്ള ശ്രമം കൂടി സജീവമാക്കിയിരിക്കുകയാണ്. എസ് കെ എൻ, കെ സുരേന്ദ്രൻ്റെ ചാണക്യ തന്ത്രത്തിൽ വരുന്ന ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും തദ്ദേശ തെരഞ്ഞെടുപ്പും അതേപോലെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പും ലക്ഷ്യം വെച്ചിട്ടാണോ അദ്ദേഹം ഒരു മന്ത്രി കസേര പോലും ഈ ജോസ് കെ മാണിക്ക് വാഗ്ദാനം നൽകിയിരിക്കുന്നത്? കാരണം കുറച്ചധികം കാലമായി ജോസ് കെ മാണി കേന്ദ്രമന്ത്രിയാകും ആകില്ല എന്നൊക്കെ പറഞ്ഞ് സൂചനകൾ അന്തരീക്ഷത്തിലുണ്ട് താനും. എസ് കെ എൻ, കെ സുരേന്ദ്രൻ മന്ത്രിസ്ഥാനമൊന്നും ജോസ് കെ മാണിക്ക് വാഗ്ദാനം ചെയ്തിട്ടില്ല. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു രാഷ്ട്രീയ കുതിരക്കച്ചവടത്തിനോ പ്രത്യേകിച്ചൊരു മുതലെടുപ്പിനോ ബി ജെ പി നേതൃത്വം ഈ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഏതായാലും അതിനുള്ള ശ്രമം നടത്തില്ല. ഇപ്പോൾ കേരള കോൺഗ്രസിലെ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കമാണ് നടക്കുന്നത്. അക്കാര്യത്തിൽ ആശയപരമായ നിലപാടുകൾ ഇവർ വ്യക്തമാക്കട്ടെ എന്നുകൂടി കെ സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നേരത്തെ തന്നെ കെ മാണി ജീവിച്ചിരുന്ന കാലത്തു തന്നെ ബി ജെ പിയിൽ മന്ത്രിസഭയിൽ അംഗമാകുന്നതിനുള്ള നീക്കങ്ങൾ കേരള കോൺഗ്രസ് മാണി വിഭാഗം അന്ന് നടത്തിയിരുന്നു. അത്തരം നീക്കങ്ങൾ അന്ന് നടത്തിയിട്ടുള്ള നീക്കങ്ങൾ അതിന് സൂത്രധാരിത്വം വഹിച്ചവർ ഇവരൊക്കെ ഇപ്പോഴുമുണ്ട് എന്നതുകൊണ്ട് തന്നെ ജോസ് കെ മാണി വിഭാഗത്തെ അടർത്തിയെടുത്ത് ബി ജെ പി സഖ്യത്തിനൊപ്പം നിർത്തുകയാണെങ്കിൽ വരുന്ന തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിലും അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ മികച്ച പ്രകടനം സംസ്ഥാനത്ത് ബി ജെ പിക്ക് നടത്താൻ കഴിയുമെന്ന പ്രതീക്ഷ സംസ്ഥാന ബി ജെ പി നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ അത് സംബന്ധിച്ച ചർച്ചകൾ വളരെ സജീവമാവുകയും ചെയ്യും. ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ പുതിയൊരു ചർച്ചയ്ക്ക് കെ സുരേന്ദ്രൻ്റെ വെളിപ്പെടുത്തലിലൂടെ 24ലൂടെയുള്ള വെളിപ്പെടുത്തലിലൂടെ ചർച്ചയ്ക്ക് വഴിമരുന്ന് ഇട്ടിരിക്കുകയാണ്. എസ് കെ എൻ, ദിലീപ്, ഒരു കാര്യം കൂടി നമ്മുടെ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ജോസ് കെ മാണിക്ക് അങ്ങനെ ഒരു മന്ത്രിസ്ഥാനം ലഭിക്കണം എന്ന് പ്രതീക്ഷയുണ്ടോ? എസ് കെ എൻ, രാഷ്ട്രീയമാണ് സാധ്യതകളുടെ കലയാണ്, കേരള കോൺഗ്രസ് രാഷ്ട്രീയമാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഉറപ്പിച്ചു പറയുക എന്നത് തന്നെ
കഴിയാത്ത സ്ഥിതിയാണ്. കേന്ദ്രമന്ത്രി സ്ഥാനം വാഗ്ദാനം ചെയ്ത് നേരത്തെ തന്നെ പി സി തോമസ് IFDP എന്ന പാർട്ടി ഉണ്ടാക്കി വാജ്പേയി മന്ത്രിസഭയിൽ അന്ന് അദ്ദേഹം കേന്ദ്ര നിയമസഹമന്ത്രിയൊക്കെയായ മുൻ അനുഭവമുണ്ട്. അൽഫോൺസ് കണ്ണന്താനം കേന്ദ്രമന്ത്രിസഭയിൽ അദ്ദേഹം കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിരുന്നില്ല, പക്ഷേ അദ്ദേഹത്തെ കൂടി ക്രൈസ്തവ വോട്ടുകൾ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെ അൽഫോൺസ് കണ്ണന്താനത്തെ കേന്ദ്രമന്ത്രിയാക്കിയ പാരമ്പര്യവും അനുഭവമുണ്ട്. അത്തരത്തിലുള്ള അനുഭവം മുന്നിൽ നിൽക്കെ കേരളത്തിലെ ഒരു പ്രബല സമുദായം എന്ന നിലയിൽ കത്തോലിക്കർ പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഒന്ന് തിരിഞ്ഞു നോക്കിക്കോ ദിലീപേ. ആ ഇനി ഒന്ന് മാറിക്കൊടുത്തോളൂ. എന്റെ കൺമുമ്പിൽ ഒരു അത്യാഹിതം നടന്നേനെ, ഞാൻ ഭാഗ്യം ചെയ്ത ഒരു ജന്മമാണ് ഇപ്പൊ മനസ്സിലായി. ഓക്കെ ഓക്കെ ദിലീപ് താങ്ക് യു. ഇനി പറയാൻ വന്നത് പൂർത്തിയാക്കിയാൽ നമ്മൾ അടുത്ത വാർത്തയിലേക്ക് പോകാം. അപ്പോഴാണ് ആ വണ്ടിക്കാരൻ വന്ന് കയറിയത്. ഒരു പ്രധാനപ്പെട്ട പാർട്ടി എന്ന നിലയിൽ BJP നേതൃത്വം ഇപ്പോൾ ജോസ് കെ മാണി വിഭാഗത്തെ ഉന്നമിട്ടിരിക്കുകയാണ്. SKN ഓക്കെ താങ്ക് യു. തിരുവനന്തപുരത്ത് നിന്ന് ഞങ്ങളുടെ റീജിയണൽ മേധാവി ബി ദിലീപ് കുമാറാണ് സംസാരിച്ചത്. അതായത് കേരള കോൺഗ്രസിൽ ഉണ്ടാക്കുന്ന പടലപിണക്കം കൊണ്ട് രണ്ട് പാർട്ടിക്കാർ ജോസഫ് ഗ്രൂപ്പും ജോസ് കെ മാണി ഗ്രൂപ്പും തമ്മിലുള്ള ആശയ ഭിന്നത കൊണ്ട് അവിടെ മുതലെടുക്കാൻ സാധ്യത അന്വേഷിക്കുകയാണ് BJP. രാഷ്ട്രീയം സാധ്യതയുടെ കലയാണ് എന്ന് ദിലീപ് പറഞ്ഞല്ലോ. എന്തായാലും കലാകാരന്മാർ അടക്കി വാഴട്ടെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ. ഇന്ന് നമുക്ക് ആശംസിക്കാം.